നമസ്കാരം. ഇന്നത്തെ കേരളത്തിലെ രണ്ട് പത്രങ്ങളുടെ ഒന്നാം പേജ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. രണ്ട് പത്രങ്ങളും പ്രധാനപ്പെട്ട വാർത്ത ചെയ്തിരിക്കുന്നത് ഒരു വിഷയമാണ്. ഈ രണ്ട് പത്രങ്ങൾ മാത്രമാണ് ആ വിഷയം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് മാധ്യമമാണ്. മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇങ്ങനെ പറയുന്നു, പാക്കാപോക്കൽ. ഇതാണ് ടൈറ്റിൽ, പ്രധാന ടൈറ്റിൽ. ബി ജെ പിയുടെ കൂടുതൽ എതിരാളികൾ ഡൽഹി വംശീയാതിക്രമ കുറ്റപത്രത്തിൽ. ഇതാണ് വാർത്ത. അതായത് ഡൽഹി കലാപത്തെക്കുറിച്ചുള്ള കുറ്റപത്രത്തിൽ ബി ജെ പിയുടെ എതിരാളികളുടെ പേര് വന്നു എന്നതാണ്. രണ്ടാമത്തേത് ഒബ്വിയസ്ലി ദേശാഭിമാനി. ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. ഈ വാർത്തയിൽ ഇങ്ങനെ പറയുന്നു, മറ നീക്കി സംഘപരിവാർ അജണ്ട ബൃന്ദയ്ക്കു നേരെയും. ഡൽഹി കലാപ കേസ് കുറ്റപത്രത്തിൽ ബൃന്ദ കാരാട്ട്, ആനി രാജ, കവിതാ കൃഷ്ണൻ, സൽമാൻ ഖുർഷിദ്, ഉദ്ദിൻ രാജ്, പ്രശാന്ത് ഭൂഷൺ, ഹർഷ് മന്ദർ, ഗൗസർ റാസ എന്നിവരും. സാജൻ എവുജിൻ എന്ന ദേശാഭിമാനിയുടെ ഡൽഹി ലേഖകന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. വടക്ക് കിഴക്കൻ ഡൽഹി കലാപ കേസിന്റെ കുറ്റപത്രത്തിൽ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ പേരും ഉൾപ്പെടുത്തി ഡൽഹി പോലീസ്. പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള പ്രക്ഷോഭങ്ങളാണ് കലാപ കാരണമെന്ന സംഘപരിവാർ ഭാഷ്യമനുസരിച്ചാണ് പോലീസ് നീക്കം. വംശഹത്യയ്ക്ക് പരസ്യ ആഹ്വാനം ചെയ്ത ബി ജെ പി നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകാരികളെയും സാമൂഹ്യ പ്രവർത്തകരെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. മാധ്യമത്തിന്റെ ആദ്യത്തെ വരി സ്വന്തം ലേഖകൻ എഴുതുന്നു, ഡൽഹി വംശീയാതിക്രമ കുറ്റപത്രത്തിൽ ബി ജെ പി രാഷ്ട്രീയ എതിരാളികളുടെ പേര് വീണ്ടും. പിന്നെ പേരുകളാണ് പറയുന്നത്. എനിക്ക് സി പി എം നേതാക്കന്മാരോടും മാധ്യമത്തോടും ദേശാഭിമാനിയോടും ആദ്യം ചോദിക്കാനുള്ള ചോദ്യം, എവിടെയാണ് സീതാറാം യെച്ചൂരിയുടെ പേര് എന്നതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിങ്ങൾ ഇതേ വാർത്ത ഇതിനേക്കാൾ കഠോരമായി പ്രസിദ്ധീകരിച്ചിരുന്നപ്പോൾ, ബഹളം വെച്ചപ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പേര് സീതാറാം യെച്ചൂരിയുടേതായിരുന്നു. എവിടെ പോയി സീതാറാം യെച്ചൂരിയുടെ പേര്? അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പേരുകളിൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എൻ്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് ബോധപൂർവം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്? മോദിയോട് വിരോധമുണ്ടാവാം, ബി ജെ പിയോട് വിരോധമുണ്ടാവും, പക്ഷെ നുണ പറഞ്ഞുകൊണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കരുത്. എനിക്ക് മോദിയെ സംരക്ഷിക്കണമെന്നോ മോദിയും ബി ജെ പി നേതാക്കന്മാരും നടത്തുന്ന വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തെ സംരക്ഷിക്കണമെന്നോ വാശിയുള്ള ആളല്ല, അതിനെ എതിർക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, ഒന്ന്, നിങ്ങളുടെ വിശ്വാസ്യത അറിയാവുന്നവരുടെ ഇടയിൽ നഷ്ടപ്പെടുന്നു. അതിനേക്കാൾ കഷ്ടം, പാവപ്പെട്ട സാധാരണക്കാരായ വായനക്കാർ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് കരുതി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും നിയമ സംവിധാനത്തോടും വീണ്ടും ഭയത്തോടുകൂടി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പൗരത്വ ഭേദഗതി നിയമകാലത്ത് നിങ്ങൾ ചെയ്തത് ഇതാണ്. അമിത്ഷായുടെ അമിതാവേശം മൂലം ഒഴിവാക്കാമായിരുന്ന ഒരു മതം എടുത്തുള്ള പ്രയോഗം തെറ്റാണ് എന്ന് പറയുമ്പോഴും, നിങ്ങൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കും എന്ന് പറഞ്ഞ് ഭീതി പടർത്തി വോട്ട് പിടിക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോ നുണ പറയുമ്പോഴും നിങ്ങൾ ആർക്കെതിരെ നുണ പറയുന്നുവോ അവർക്ക് അനുകൂലമായി മാറുന്നത് ഈ നുണകൾ കൊണ്ടാണ്. ഇത് മാത്രം പരിശോധിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കുറ്റപത്രം എന്ന് പറഞ്ഞാൽ പ്രതി ചേർത്തവരുടെ പങ്കിനെക്കുറിച്ച് പറയുന്നതാണ്. അതോടൊരു കേസിൽ ഒരാൾ പ്രതിയാകണമെങ്കിൽ അയാളുടെ പേര് പ്രതിപട്ടികയിൽപ്പെടുത്തണം. ഡൽഹി കലാപ കേസിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു നേതാക്കന്മാരും പ്രതികളല്ല. അവർക്കാർക്കെതിരെയും കുറ്റപത്രമില്ല. ഇത് നിങ്ങൾക്കറിയാം. എന്താണ് സംഭവിച്ചത്? കുറ്റപത്രത്തിൻ്റെ അനുബന്ധമായി പോലീസ് സമർപ്പിക്കുന്ന മൊഴിയുണ്ട്. ആ മൊഴിയിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു അവയൊക്കെ കൊടുക്കും. അങ്ങനെ പ്രതിചേർക്കപ്പെട്ട ആളുകളുടെ മൊഴിയിൽ പറയുന്നു, കോൺഗ്രസ് നേതാക്കന്മാരും നിങ്ങൾ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഈ റാലിയിൽ പങ്കെടുത്തു സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു എന്നത് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതാണ്. നിങ്ങൾ പ്രതികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അവർ പ്രതികളല്ല, നിങ്ങൾക്കറിയാം അവർ വാദികളല്ല, നിങ്ങൾക്കറിയാം അവർ സാക്ഷികളല്ല, നിങ്ങൾക്കറിയാം അവർക്കാർക്കും കോടതിയിൽ പോവേണ്ടതില്ല. പക്ഷെ നിങ്ങൾ ബോധപൂർവം
ഡൽഹി കലാപ കേസിലെ കുറ്റപത്രത്തിൽ അവരുടെ പേര് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിന് ശരിയാണ്, കാരണം അനുബന്ധ കുറ്റപത്രത്തിൽ അവരുടെ പേരുണ്ട്. എന്താണ് അവരുടെ പേര്? ഇന്ന ആളുകൾ പറയുന്നു ഇവരാണ് എന്നത് പോലീസ് വിശ്വസിക്കുന്നില്ല, അവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നില്ല, അവരെ പ്രതി ആക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ചുമ്മാ അതങ്ങ് പറയുന്നു. അതോ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണോ? ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രം ഇത് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾ കേട്ടു നോക്കുക. പൊളിറ്റീഷ്യൻസ് ഹു അഡ്രസ്ഡ് ആന്റി സി എ എ പ്രൊട്ടസ്റ്റ് മെൻഷൻഡ് ഇൻ ഡൽഹി റയറ്റ്സ് ചാർജ് ഷീറ്റ്. അതായത് ഡൽഹി റയറ്റിന്റെ ചാർജ് ഷീറ്റിൽ, കുറ്റപത്രത്തിൽ സി എ എ പ്രൊട്ടസ്റ്റിൽ പ്രസംഗിച്ചവരുടെ പേരും വന്നിരിക്കുന്നു. അതാണ് വാസ്തവം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആ വാർത്ത, അല്ലാതെ ബി ജെ പി പക തീർക്കുന്നു എന്നല്ല. അറ്റ്ലീസ്റ്റ് ടു അറസ്റ്റഡ് സസ്പെക്ട്സ് ആൻഡ് വൺ പ്രൊട്ടക്റ്റഡ് വിറ്റ്നസ് ഇൻ ഡൽഹി റൈറ്റ് കേസ്. അതായത് അറസ്റ്റ് ചെയ്ത രണ്ട് പ്രതികളും ഒരു വിറ്റ്നസും ഒരു സാക്ഷിയും ഇൻ ദ ഡൽഹി റൈറ്റ് കേസ് ഹാവ് നെയിംഡ് കോൺഗ്രസ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ഫോർമർ എം പി ഉദിത് രാജ്, കോൺഗ്രസ് ലീഡർ സൽമാൻ ഖുർഷിദ്, അങ്ങനെ എല്ലാവരുടെയും പേര് പറയുന്നു. എന്നിട്ട് പറയുന്നു അറസ്റ്റ് ചെയ്ത രണ്ടു പേർ, അതായത് സസ്പെക്ടഡ്, ഈ കേസിലെ പ്രതികളായി സംശയിച്ച് അറസ്റ്റ് ചെയ്ത രണ്ടുപേരും ഒരു സാക്ഷിയും സി എ എ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഇവരുടെ പേര് പറഞ്ഞത് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെന്ന് പറയുന്നു. അടുത്ത വരിയാണ് പ്രധാനപ്പെട്ടത്. ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹാവ് നോട്ട് ബീൻ ചാർജ്ഡ് ഓർ നെയിംഡ് ആസ് അക്യൂസ്ഡ് ഇൻ ദ ചാർജ് ഷീറ്റ്. അതായത് ഈ നേതാക്കന്മാരെ പ്രതികളാക്കി ചേർക്കുകയോ അവരെ സംശയിക്കുന്നവരായി സൂചിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ദ നെയിംസ് ഓഫ് ദി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹാവ് ബീൻ മെൻഷൻഡ് ഇൻ ദ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി സസ്പെക്ട്സ് ആൻഡ് ദി വിറ്റ്നസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ആസ് ആൻ അനക്സർ ടു ദി ചാർജ് ഷീറ്റ് ഓൺ അലഗഡ് കോൺസ്പിറൻസി ബിഹൈൻഡ് ദി റൈറ്റ്സ്. അതായത് ചാർജ് ഷീറ്റിനൊപ്പം അനുബന്ധമായി ചേർത്ത പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴി ഷീറ്റിലാണ് ഈ പേരുകൾ ചേർത്തിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എന്തിനാണ് നുണ പറയുന്നത്? ഈ വാർത്ത വായിച്ചാൽ മനസ്സിലാകാത്തവർ, കുറ്റപത്രത്തിൽ പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇവരെ പ്രതിയായി ചേർത്തവർ എന്താ കരുതുന്നത്? ഡൽഹി പോലീസ് ബോധപൂർവം സി പി എം നേതാക്കന്മാരെ പ്രതി ചേർത്തു, കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതി ചേർത്തു എന്ന് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ വെറുപ്പ് സൃഷ്ടിക്കുന്നത്? ഞാൻ പറയുന്നത് മോദി സർക്കാരിൻ്റെ ഹിന്ദുത്വ അജണ്ടയെ എതിർക്കണം. മോദി സർക്കാരിൻ്റെ ഹിന്ദുത്വ അജണ്ടയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ പലതരത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്തണം. ഒരു തർക്കവും വേണ്ട. അവർ പതിയെ പതിയെ ഇന്ത്യൻ ഹിന്ദുക്കളെ ഹിന്ദുത്വവൽക്കരിച്ച് അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിച്ച് ഏകകക്ഷി രാഷ്ട്രീയത്തിലേക്ക് നീങ്ങാൻ നടത്തുന്ന തന്ത്രപൂർവമായ നീക്കത്തെ നിങ്ങൾക്ക് വിമർശിക്കാം, അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കാം. പക്ഷെ നുണ പറഞ്ഞാവരുത്. നിങ്ങൾ പറയുന്ന നുണകളാണ് നിഷ്പക്ഷമതികളായവരുടെയും ഹിന്ദുത്വ അജണ്ടയിൽ വീടാതെ മാറി നിൽക്കുന്ന മതനിരപേക്ഷകരുടെയും ഒക്കെ ഹിന്ദുത്വത്തോടോ അല്ലെങ്കിൽ മോദിയോടോ അല്ലെങ്കിൽ സംഘപരിവാരത്തോടോ താല്പര്യമുണ്ടാക്കാൻ കാരണമാകുന്ന ഹേതു. ദയവായി സത്യം പറഞ്ഞ് പ്രതിഷേധിക്കൂ. എന്തിനു നുണ പറഞ്ഞ് വെറുപ്പ് വെളുമ്പി വിദ്വേഷം പടർത്തി ഈ നാടിൻ്റെ സമാധാനത്തിന് തുരങ്കം വയ്ക്കണം? നമ്മുടെ നാട്ടിലെ ഭരണഘടനയെ ആദ്യം വിശ്വസിക്കൂ. നമ്മുടെ നാട്ടിൽ കലാപത്തിൽ പങ്കെടുക്കാത്ത ഒരു കോൺഗ്രസ് നേതാവിനെയോ സി പി എം നേതാവിനെയോ പ്രതിയാക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഇവിടുത്തെ ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. പ്ലീസ്, അപേക്ഷയാണ്.